ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു ആമസോൺ ഹോളാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു ആമസോൺ ഹോൾ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഗീവ് അവേക്ക് വേണ്ടിയിട്ടൊക്കെ കുറച്ചധികം പ്രോഡക്ട്സ് ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട്. വന്നിട്ടില്ല, പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേശ്ശെ കുറേശ്ശെ അല്ലേ വരുന്നത്. എല്ലാം ചിലപ്പം ഒരുമിച്ച് വരില്ല, ചിലപ്പം രണ്ടെണ്ണം വരും, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും രണ്ടെണ്ണം വീണ്ടും വരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്ന് കുറച്ച് പ്രോഡക്ട്സ് ആണ്. റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗീവ് അവേക്ക് ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ വാങ്ങിയിട്ടുള്ള പ്രോഡക്ട്സിൽ ഏതൊക്കെയാണ് നന്നായിട്ട് കണ്ടിട്ട് വരാം. അപ്പൊ ഞാൻ ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഫേസ് ഷോപ്പിന്റെ എന്താണ് നമ്മുടെ ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ. ഇത് ഒരു സെറ്റായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് 10 പീസോ മറ്റോ ഉള്ളത് കേട്ടോ. നോക്കട്ടെ കേട്ടോ എത്ര പീസാണ്. അപ്പൊ ഇത് നമ്മൾ ഗീവ് അവേ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ, ഓരോ പീസ് വെച്ചിട്ട്. അതെ, 10 പീസ് വരുന്ന ഒരു സെറ്റായിട്ടാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. എനിക്ക് റേറ്റ് ഓർമ്മയില്ല, പലതും പല ഫ്ലേവറാണ്. അപ്പൊ ഞാൻ എല്ലാത്തിന്റെയും ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അവോക്കാഡോൻ്റെ, ലെമണിൻ്റെത്, ഹണീടേത്, അങ്ങനെ പല ഇതായിട്ടാണ് വരുന്നത് കേട്ടോ. നല്ലതാണ്, നമ്മുടെ ഫേസ് ഷോപ്പിന്റെ പ്രോഡക്റ്റ് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്, കൊറിയൻ ബ്രാൻഡാണ് ഫേസ് ഷോപ്പിന്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് ഹണിയുടെ ഫേസ് ഷീറ്റ് മാസ്ക് ആണ്. ഇത് ലെമൺ, അങ്ങനെ പല നീമിൻ്റെത്, അതുപോലെ തന്നെ ഗ്രീൻ ടീയുടേത്, ടീ ട്രീ, അങ്ങനെ പല ഇതിലുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ തൊട്ടേക്കാൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഒരുപാട് പേര് പറയാറുണ്ട് ലോറിയൽ പാരീസിന്റെ ഈ മൈക്രോ ക്രിസ്റ്റൽ എസൻസ് ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, അപ്പൊ ഇതിന്റെ സിറവും ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ ഷീറ്റ് മാസ്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സിംഗിൾ പീസ് വാങ്ങിച്ചതാണ് കേട്ടോ. അത് കോംബോ ആയിട്ടും കിട്ടും നിങ്ങൾക്ക്. എത്ര 3 സെറ്റ് വരുന്നത്, 4 സെറ്റ് വരുന്ന അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചിട്ട് വാങ്ങാം കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചു എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ലോറിയൽ പാരീസിന്റെ ആണ് കേട്ടോ. നല്ല റിവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് 150 ആണ്, പക്ഷെ എന്താണ് എപ്പോഴും ഓഫറിൽ ഉണ്ടാവും കേട്ടോ. ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പൊ ഇത് എങ്ങനെയുണ്ടെന്ന് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ. നെക്സ്റ്റ് സെയിം തന്നെയാണ്, വേറൊരു ഇത് വന്നിട്ട് നമ്മുടെ ഗാർണിയറിന്റെ തന്നെ ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ. ഇത് മിൽക്കി സിറം മാസ്ക് ലൈറ്റ് കംപ്ലീറ്റ്. ഇത് രണ്ടെണ്ണം, പക്ഷെ ഇത് ഞാൻ ഒരെണ്ണമാണ് ഓർഡർ ചെയ്തത്. ഒരെണ്ണമായിട്ട് നമുക്കിത് ഓർഡർ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. രണ്ട് സെറ്റായിട്ട്, രണ്ടെണ്ണമായിട്ടേ ഓർഡർ ചെയ്യാൻ പറ്റൂ. ഒരെണ്ണത്തിന് 99 ആണ്, പക്ഷെ നമ്മൾ കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോൾ അത്രയും റേറ്റ് വരുന്നില്ല കേട്ടോ. സെറ്റായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് അത്രയും റേറ്റ് വരുന്നില്ല. അപ്പൊ രണ്ടാമത് വാങ്ങിച്ചത് ഇതാണ് കേട്ടോ, ഗാർണിയറിന്റെ ഷീറ്റ് മാസ്ക് ആണ്. ഇതും അത്യാവശ്യം നല്ല റിവ്യൂ ഞാൻ കണ്ടിട്ടാണ്. നമുക്ക് ഇതുപോലെ സ്കിൻ നല്ലതായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. വിറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഷീറ്റ് മാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുന്നതിന് മുന്നേയായിട്ടൊക്കെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ മേക്കപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാവും, സ്കിന്നിന് നല്ലൊരു തിളക്കമൊക്കെ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞിട്ടുള്ള രണ്ട് ഷീറ്റ് മാസ്കുകളാണ് ഇത് രണ്ടും. എങ്ങനെയുണ്ട് എന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഒരെണ്ണം ഗീവ് അവേക്ക് കൊടുക്കും, ഒരെണ്ണം ഞാൻ യൂസ് ചെയ്തിട്ട് പറയാൻ കേട്ടോ എങ്ങനെയുണ്ട് എന്ന്. നെക്സ്റ്റ് അതുപോലെ തന്നെ വീണ്ടും ഷീറ്റ് മാസ്ക് ആണ്, പോൺസിന്റെ ആണ്. ഇപ്പൊ അത്യാവശ്യം നല്ല റിവ്യൂല് വന്നിട്ടുണ്ട് പോൺസിന്റെ ഷീറ്റ് മാസ്ക് വന്നിട്ട്. ഇത് 5 പീസ് വരുന്ന ഒരു കോംബോ ആയിട്ടാണ് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. പോൺസിന്റെ ഷീറ്റ് മാസ്ക് ആണ്. ഇത് 5 വരുന്ന ഒരു സെറ്റായിട്ടാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. ഇത് വന്നിട്ട് ഒരെണ്ണം പൈനാപ്പിളിൻ്റെത്, ഒന്ന് അവോക്കാഡോൻ്റെത്, പിന്നെ ഒന്ന് ചാർക്കോൾ, പിന്നെ ഒന്ന് വിറ്റമിൻ ഇ കോക്കനട്ട് വാട്ടറും കൂടെ ഉള്ളത്, പിന്നെ ഒന്ന് ടൊമാറ്റോ എക്സ്ട്രാക്ട്. അങ്ങനെ 5 പീസ് വരുന്ന പോൺസിന്റെ 5 ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ വാങ്ങിച്ചത്. ഇത് കുറച്ച് അഫോർഡബിൾ ആണ് മറ്റുള്ള ഷീറ്റ് മാസ്കിനെ അപേക്ഷിച്ച്. എങ്ങനെ നോക്കിയാലും മറ്റുള്ള ഷീറ്റ് മാസ്കൊക്കെ 99, 100 അങ്ങനെ ആ ഒരു റേഞ്ചിനൊക്കെയാണ് വരുന്നത്. പക്ഷെ ഇത് 10 സെറ്റായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് 1000 രൂപയാവില്ല, 500, 600 അത്ര പറ്റുമോ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. സെറ്റായിട്ട് വാങ്ങിക്കുമ്പോൾ, സിംഗിളായിട്ട് വാങ്ങിക്കുമ്പോൾ 100 ആവും. പക്ഷെ ഇത് അങ്ങനെയല്ല, നമുക്ക് സിംഗിളായിട്ട് വാങ്ങിച്ചാലും റേറ്റിൽ എനിക്ക് തോന്നുന്നു നല്ല വ്യത്യാസമുണ്ട്. 75 മറ്റൊക്കെ വരുന്നുള്ളൂ. മാത്രമല്ല ഇത് നമ്മൾ 5 സെറ്റായിട്ട് വാങ്ങിക്കുമ്പോൾ അപ്പോഴും ഉണ്ട് ഓഫർ, അതെനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതിന്റെ സെറ്റായിട്ടുള്ള റേറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ സ്ക്രീൻഷോട്ട് സൈഡിലായിട്ട് ഇട്ടേക്കാം, അപ്പൊ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തേക്കാം. അപ്പൊ അങ്ങനെ 5 സെറ്റായിട്ട് വരുന്ന ഒരെണ്ണം വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് വീനസിന്റെ അലോ എക്സ്ട്രാറ്റ് വരുന്ന ഒരു ഷേവിങ് സെറ്റാണ്. അപ്പൊ ഇത് നമുക്ക് ബോഡിയിലെ ഹെയർ റിമൂവ് ചെയ്യാനും അണ്ടർആംസിലെ ഹെയർ, ഇന്റിമേറ്റ് ഏരിയയിലെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓൾറെഡി ഞാൻ ബോഡിയിലെ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് വീനസിന്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഇതല്ല യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു സൈഡിൽ ജെല്ല് വരുന്നതുണ്ടല്ലോ, ആ ഒരു ടൈപ്പാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം വാങ്ങിച്ചത്. ഞാൻ ഒരു സെറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ജെല്ല് വരുന്നതിന്റെ എക്സ്ട്രാ ഒരു ഹെഡ് മാത്രമായിട്ട് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. കോംബോ ആയിട്ടും സിംഗിൾ ആയിട്ടും ഒക്കെ കിട്ടും. അപ്പൊ അങ്ങനെ വാങ്ങിക്കുന്നത് നമുക്ക് കുറച്ചും കൂടി ലാഭം ഉണ്ടാവും.
പിന്നെ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഇത് എങ്ങനെയുണ്ടെന്ന്. അപ്പൊ ഞാൻ പ്രോഡക്റ്റ് കാണിക്കാം കേട്ടോ. ഇതാണ് കേട്ടോ പ്രാവശ്യം ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ്. ഈ ഒരു ബ്ലൂ ഇതിൽ വരുന്നതാണ്. ഇത് എന്താണ് ഗ്ലൈഡ് സ്ട്രിപ്പ് വിത്ത് അലോ എക്സ്ട്രാക്റ്റ് ആണ്. പിന്നെ 4 ബ്ലേഡ്സോ 3 ബ്ലേഡ്സോ ഒരുമിച്ച് വരുന്നത് കൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഹെയർ റിമൂവ് ആവുന്നതാണ് പറയുന്നത്. അപ്പൊ ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതിങ്ങനെ രണ്ടും രണ്ടായിട്ടാണ് വരുന്നത്. നമ്മുടെ ആ ഒരു ഹാൻഡില് പിടിക്കുന്ന ആ ഒരു ഹാൻഡിലും പിന്നെ അതിന്റെ ഒരു ഹെഡുമായി. ഈ ഹെഡിനകത്ത് ഇതുപോലെ ആ ഒരു ജെല്ലൊന്നും ഇല്ല കേട്ടോ. നോർമൽ ഒരു ഷേവിങ് സെറ്റ് പോലെയാണ്. അപ്പൊ ഇതിനകത്തുള്ള ഒരു പ്രത്യേകത, നമുക്ക് ഇത് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഹെഡ് വേറെ ഏത് വേണമെങ്കിലും മാറ്റി യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഹെഡ് ഞാൻ ഇതിനകത്ത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇതിനകത്ത് രണ്ടു വശത്തായിട്ട് ഒരു സോപ്പിന്റെ ബാർ പോലെ ചെറിയൊരു ജെല്ലി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് വെറ്റ് ചെയ്തിട്ട് നനച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു സോപ്പിന്റെ പത പോലെ വന്നിട്ട് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് ഗ്ലൈഡ് ആയി പോകും. ബോഡിയിലെ ഹെയർ നന്നായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഒരു ഇത് വാങ്ങിച്ചാലും മതി, ഇതിന്റെ തന്നെ ഈ ഒരു ഹാൻഡിലും വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പൊ ഇത് വേണമെങ്കിലും ഇത് വേണമെങ്കിലും നമുക്ക് മാറ്റി സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇവിടുത്തെ ആ ഒരു ക്ലിപ്പ് അങ്ങനെയാണ്, നമുക്ക് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കത് ആ ഒരു ഹെഡിന്റെ അല്ലെങ്കിൽ ആ ഒരു ബ്ലേഡിന്റെ എന്താണ് മൂർച്ച പോകുന്നതനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് മാറ്റി റീസെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ ഇത് വന്നിട്ട്. ഇതിന്റെ റേറ്റ് ഓർമ്മയില്ല, ഞാൻ സ്ക്രീനിലായിട്ട് കാണിക്കാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്, എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഏറ്റവും നല്ലൊരു പീൽ ഓഫ് മാസ്ക് പറയാമോ എന്ന്. നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഞാൻ ഒത്തിരി ട്രൈ ചെയ്തിട്ടുണ്ട്. വാവ് ട്രൈ ചെയ്തിട്ടുണ്ട്, മോൺസബ് പിന്നെ നോസിന്റെ സ്ട്രിപ്പുകൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. കുറേ ഏതൊക്കെ ബ്രാൻഡുകൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്റെ ഫേവറേറ്റ് ആയിട്ട് പീൽ ഓഫ് മാസ്കിൽ തന്നെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് മോൺസബിന്റെ ഈ ഒരു പീൽ ഓഫ് മാസ്ക്. അപ്പൊ ഞാൻ എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. മാക്സിമം നമ്മൾ മന്ത്ലി ഒരു 2 ടൈംസ് അല്ലെങ്കിൽ മാക്സിമം ഒരു 3 ടൈംസ് ഒക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുന്നതിനൊക്കെ തലേദിവസവും അല്ലെങ്കിൽ പോണതിന് കുറച്ച് ടൈം മുമ്പേ ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം. നമ്മൾ പീൽ ചെയ്ത് കഴിയുമ്പോൾ സ്കിന്നിന് ഭയങ്കരമായിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ്സും ഡെഡ് സെൽസ് എല്ലാം നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ടാവും. ചെറിയ ചെറിയ രോമങ്ങളെല്ലാം നന്നായിട്ട് റിമൂവ് ആവും. പിന്നെ നിങ്ങൾക്ക് നോസിന്റെ ചുറ്റും മാത്രമാണ് അങ്ങനെയുള്ളതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഫേസ് ഫുള്ളായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ പീൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, നന്നായിട്ട് ഹെയറും കൂടി വരും, ചെറിയ ചെറിയ ഹെയർ വരും. അപ്പൊ നല്ല പെയിൻ ഉണ്ടാവും. അപ്പൊ പെയിൻ അത്ര ഒരു പ്രശ്നമല്ലെങ്കിൽ നല്ലൊരു സംഭവമാണ്. എനിക്കൊന്നും പറയാനില്ല. ഇത്രയും നാളും യൂസ് ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പീൽ ഓഫ് മാസ്ക് ചോദിക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, ഇത് തന്നെയാണ് കേട്ടോ. നല്ലൊരു പീൽ ഓഫ് മാസ്ക് ആണ്. മാത്രമല്ല നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ റിമൂവ് ആയി വരും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മാതിരി കൊച്ചു കുഞ്ഞു ഹെയർസ് ഉണ്ടല്ലോ, അതും റിമൂവ് ആയിട്ട്. അപ്പൊ എന്റത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കഴിയാനായി. അപ്പൊ ഞാൻ കുറെ നാളുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പം ആമസോണിൽ നോക്കിയിട്ട് കാണാനില്ല, ഫ്ലിപ്കാർട്ടിൽ നോക്കി പോകുമ്പോഴത്തേക്ക് എന്താണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കാണിക്കുന്നത്. അങ്ങനെ ഇപ്രാവശ്യം വീണ്ടും പോയി നോക്കിയപ്പോഴത്തേക്ക് ഇൻ സ്റ്റോക്കിൽ വന്നപ്പം അപ്പൊ തന്നെ ഓർഡർ ചെയ്തു. കാരണം ഇത് കിട്ടാൻ ചില സമയത്ത് ഭയങ്കര പാടാണ് കേട്ടോ. അപ്പൊ പറ്റുവാണെങ്കിൽ വാങ്ങിച്ചു വെക്കുക. ഇതിന്റെ MRP 1000 എംബോ ഒക്കെ പറയുന്നുണ്ടെങ്കിലും 200 സംതിങ്ങിന് നമുക്ക് ആമസോണിൽ ഓഫറിൽ കിട്ടും കേട്ടോ. ഭയങ്കര നല്ലൊരു സാധനം കൊണ്ട് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. കാരണം നല്ലൊരു സംഭവം, നല്ലൊരു ബ്രൈറ്റ്നസ് നമ്മുടെ ഫേസിൽ തരും എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ബയോ ഓയിലാണ്, സ്കിൻ കെയർ ഓയിലാണ് ഇത് വന്നിട്ട്. നമുക്കിപ്പോൾ ഓയിൽ മസാജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബയോ ഓയിലിന്റെ ബ്രാൻഡിനെ കുറിച്ച്. അപ്പൊ ഇത് 60 ml ആണ്. പക്ഷെ കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ. ഇതിപ്പോ നമുക്ക് സ്ട്രെച്ച് മാർക്ക് ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് യൂസ് ചെയ്യാം, അൺട്രാൻസിൽ ഡാർക്ക്നെസ് മാറാനായിട്ട് യൂസ് ചെയ്യാം. പ്രഗ്നൻസി വുമൻസിനാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 മന്ത് മുതലൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെച്ച് മാർക്കിന്റെ ആ ഒരു ഇതിനെ കുറയ്ക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇതല്ലെങ്കിൽ ഒലീവ് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പൊ ഇത് നല്ലൊരു എന്താണ് പറയാ ഓയിലാണ്. പിന്നെ വന്നിട്ട് നമ്മുടെ ഏജിങ്ങിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതിനകത്ത് ഒരുപാട് ഓയിലിന്റെ കണ്ടന്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതേപോലെ ഒരു ബോട്ടിലാണ്, വളരെ ചെറിയ ബോട്ടിലാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഓയിലായിട്ട് ക്ലെൻസിങ് ഓയിലായിട്ടൊക്കെയും യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നല്ലൊരു സംഭവമാണ്. യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് ഏതെങ്കിലുമൊക്കെ വീഡിയോയിലായിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ നെക്സ്റ്റ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ഷീറ്റ് മാസ്കിന്റെ എന്താണ്, നമ്മളിപ്പോ വീട്ടിൽ ഹോംമെയ്ഡ് ആയിട്ട് നമ്മൾ DIY ആയിട്ട് ഷീറ്റ് മാസ്ക് തയ്യാറാക്കുമ്പോൾ തുണി വെട്ടിക്കൊണ്ട് വന്ന് അതിനകത്ത് കണ്ണുമൂക്കും വെട്ടി അതൊക്കെ ചെയ്യാൻ മടിയുള്ള ആൾക്കാരുണ്ടാവില്ലേ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഷീറ്റ് മാസ്കിന്റെ ബേസ് വാങ്ങാൻ കിട്ടും. അപ്പൊ ഞാൻ ഓൾറെഡി ബേസ് ആയിട്ട് വരുന്ന വലിയ ഇതായിട്ട് വരുന്നതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല, എങ്കിലും എന്റെ കയ്യിലുള്ളത് അതാണ്. പക്ഷെ നമുക്ക് ഇതുപോലെ ടാബ്ലറ്റ് രൂപത്തിൽ കിട്ടുന്നതും എന്താ പറയാ
നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അപ്പൊ ഇത് നിങ്ങൾ ഷീറ്റ് മാസ്കിന്റെ ഇത് തയ്യാറാക്കിയതിനു ശേഷം, ബേസ് തയ്യാറാക്കിയതിനു ശേഷം, അതായത് നമ്മുടെ ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ അത് തയ്യാറാക്കിയതിനു ശേഷം, ഇതിൽ നിന്നൊരു ടാബ്ലറ്റ് പോലത്തെ ഈ സംഭവം ഉണ്ടല്ലോ, ഇതെടുത്ത് പൊട്ടിച്ച് വെള്ളത്തിലേക്ക് ആ ഒരു വെള്ളത്തിലേക്ക് ഇടുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് അതിനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കുക. അപ്പൊ ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും. കുതിർന്നിട്ട് നമുക്ക് എടുത്ത് സാധാരണ പോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യും. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വാങ്ങിക്കുന്ന കൂട്ടത്തില് അപ്പൊ എനിക്ക് 2 ബോക്സ്, ഞാൻ 1 ബോക്സ് ഓർഡർ ചെയ്തായിട്ടാണ് ഓർമ്മ. ഇനി എനിക്ക് തോന്നുന്നു 1 എണ്ണമായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റില്ലായിരിക്കും, ക്വാണ്ടിറ്റി 2 പോയതുകൊണ്ടാണോ എന്ന് അറിയില്ല. എനിക്ക് 2 കിട്ടിയത് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ലോക്കുണ്ട്. ഇതിനകത്ത് ഓൾറെഡി നമുക്ക് ഷീറ്റ് മാസ്കിന്റെ ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ നമ്മൾ തയ്യാറാക്കുന്നത്, ഈ ഒരു ഇതിനകത്ത് തന്നെ മതിയാവും. ഒരു ടൈമിലേക്കുള്ള ചെറിയൊരു ബൗളുണ്ടല്ലോ അത് കിട്ടുന്നുള്ളൂ. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ് കേട്ടോ, അങ്ങനെ മോശം പ്ലാസ്റ്റിക് ഒന്നും അല്ല, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ല പ്ലാസ്റ്റിക് ആണ്. അപ്പൊ നമുക്ക് ആ ഒരു സിറം, നമ്മൾ ഷീറ്റ് മാസ്കിന് വേണ്ടിയിട്ടുള്ള സിറം നമുക്ക് ഇതിനകത്ത് തയ്യാറാക്കിയതിനു ശേഷം നമ്മുടെ ആ ഒരു ഷീറ്റ് മാസ്കിന്റെ ഒരു ബേസ് പൊട്ടിച്ച് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് കുതിർന്ന് വീർത്ത് വരും. അപ്പൊ എടുത്ത് നമ്മുടെ ഫേസിലിട്ട് നമ്മൾ ആ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ട് സ്കിന്നിൽ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് അബ്സോർബ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത് നല്ലൊരു എളുപ്പത്തിലുള്ളതാണ്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇത് പിന്നെ ഡിസ്പോസ് ചെയ്ത് കളയാം. മറ്റേ ക്ലോത്തിന്റെ ആളെന്നുണ്ടെങ്കിൽ നമ്മൾ വാഷ് ചെയ്തിട്ട് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി റീയൂസ് ചെയ്യാനായിട്ടും പറ്റും. നമ്മൾ എന്താണ് വീട്ടിൽ ഉണ്ടാക്കുന്ന ഷീറ്റ് മാസ്കിന്റെ ബേസ് ആണെങ്കിൽ കേട്ടോ. അത് 2 ബോക്സാണ് വാങ്ങിച്ചേക്കുന്നത്. ഇതിൽ 1 ബോക്സ് നമ്മൾ ഗീവ് അവേക്ക് വേണ്ടിയിട്ട്, 1 ബോക്സായിട്ട് ഒരാൾക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല, കാരണം അതിനകത്ത് ഒത്തിരി ഉണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും കുറച്ച് പീസ് വീതം കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ച് നല്ല കാര്യമല്ലേ. അപ്പൊ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന ഒരെണ്ണത്തിനെ കുറിച്ച്. എനിക്ക് കുറേ നാളുകൊണ്ട് റിക്വസ്റ്റ് വരുന്നതാണ് ഇത്. ഭയങ്കര റേറ്റിങ്ങും ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ബ്രൗൺ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ് മിനി ഹെയർ റിമൂവർ. ഇത് നമ്മുടെ ഫേസിലെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരിതാണ്. അപ്പൊ എന്റെ ഫേസിൽ ഞാൻ ഓൾറെഡി ഷേവിങ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഫേഷ്യൽ ഹെയർ വളരെ കുറവാണ്. അപ്പൊ ഇതിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം, ഇതെങ്ങനെയുണ്ട്, ഫേഷ്യൽ ഹെയർ പോകുമോ, യൂസ്ഫുൾ ആണോ എന്നുള്ള കാര്യം ഞാൻ പറയാം കേട്ടോ. ബാറ്ററിയിലാണ്, നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ പുതിയൊരു ബാറ്ററി ഇട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബ്ലൂ കളറിൽ ബട്ടൺ വരും. പിന്നെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആ കിട്ടിയ സമയത്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ എനിക്ക് ഫേസിൽ ഒരു ഹെയറും ഇല്ല. 2 ദിവസം മുമ്പാണ് ഞാൻ ഷേവിങ് ചെയ്തത്. എനിക്ക് എപ്പോഴും ഷേവിങ് ആണ് കേട്ടോ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ എനിക്ക് ചില സമയത്ത് ബംസ് വരും. ഇപ്പൊ ഞാൻ ആ ഒരു തെർമൽ സ്പ്രേ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ബംസ് വരുന്നില്ല. അപ്പൊ എൻ്റെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ തെർമൽ സ്പ്രേന്റെ കാര്യം പറഞ്ഞപ്പോൾ ആരോ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഞാൻ യൂസ് ചെയ്യുന്ന തെർമൽ സ്പ്രേ കേട്ടോ, എന്റെ ബാഗിലോ മറ്റോ ആണ്. അപ്പം ഇതാണെങ്കിൽ അങ്ങനെ ബംസും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ നോക്കേണ്ട കാര്യം ഇത് നന്നായിട്ട് ഹെയർ റിമൂവ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് കേട്ടോ. അപ്പം അത് ഞാൻ ഇപ്പം എനിക്ക് ഹെയർ ഇല്ലാത്തതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല, യൂസ് ചെയ്ത് നോക്കാതെ. അപ്പം അതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് വളരട്ടെ, വളർന്നിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. കുറച്ച് കോസ്റ്റ്ലിയാണ്, 1200 മറ്റോ ഉണ്ട്. അതിന് വർത്താണോ എന്ന് ചോദിച്ചാൽ യൂസ് ചെയ്ത് നോക്കിയിട്ടേ പറയാനായിട്ട് പറ്റൂ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം കേട്ടോ. എൻ്റെ അടുത്ത് ഒരുപാട് പേര് കുറേ നാൾ മുന്നേ റിക്വസ്റ്റ് ചെയ്തതാണ്, പക്ഷെ ഞാൻ കുറച്ച് ലേറ്റായി പോയി ഇത് വാങ്ങാനായിട്ട്. ഞാൻ എപ്പോഴും മറന്നു പോകുന്നുള്ളതാണ് ആ ഒരു കാര്യം. അപ്പം എന്തായാലും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയാം. കാണാനൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട്, ഹാൻഡ് ഫ്രണ്ട്ലി ആണ്, നമ്മുടെ ബാഗിൽ എപ്പോഴും നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഇതാണ്, നമ്മുടെ കൈക്കുള്ളിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റിയിട്ടുള്ള അത്ര തന്നെ ഉള്ളൂ. എല്ലാം കൊണ്ടും ഇതാണ്. പക്ഷെ ഇതിൻ്റെ ഒരു എന്താണ് പറയണ, ഇതിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കണം, എന്നിട്ടേ നമുക്കിത് വർത്താണോ എന്ന് പറയാൻ പറ്റൂ. ബാക്കിയുള്ള പെർഫോമൻസ് വൈസ് ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഹാൻഡ് ഫ്രണ്ടിലി, ബാക്ക് ഫ്രണ്ടിലി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ക്യൂട്ടായിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, പാക്കിങ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം ഓക്കെയാണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസും കൂടെ നോക്കിയിട്ട് പറയാം. പിന്നെ ഇതിനോടൊപ്പം ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ കിട്ടുന്നുണ്ട് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും എന്നുള്ളൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. പിന്നെ നല്ലൊരു ബോക്സിലൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്, ബോക്സിലൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഇതിന്റെ കൂടെ ചെറിയൊരു ബ്രഷ് കിട്ടുന്നുണ്ട് കേട്ടോ, അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. അപ്പൊ നമ്മളിങ്ങനെ ഹെയർ ഇതാ കഴിഞ്ഞ ശേഷം ഇതിവിടെ നമുക്ക് ഊരിയതിന് ശേഷം ഇവിടെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. എന്തായാലും നമുക്ക് വഴിയെ ഇതിന്റെ റിവ്യൂ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയും പ്രോഡക്ട്സ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം, അതുവരേക്കും ബൈ.